നമസ്കാരം. സച്ചിദാനന്ദന്റെ ഒരു കവിതയിലെ വരികൾ ഇങ്ങനെയാണ്: അടിമയുടെ ഉയരുന്ന മുഷ്ടി പോലെ അപ്രതിരോധ്യനായി നീ പോകുന്നു അക്ഷോഭ്യരായ സഖാക്കളോടൊത്ത്. നീ നിന്റെ മഹാവംശത്തിലേക്ക് പോകുന്നു. നീ പോകുന്നിടത്ത് ചരിത്രവും നിന്നോടൊപ്പം സഞ്ചരിക്കുന്നു. നീ തൂക്കിലേറ്റപ്പെടുന്നിടത്ത് നീതിയും തൂക്കിലേറ്റപ്പെടുന്നു. ഓഗസ്റ്റ് 15 എന്നത് കാപട്യം നിറഞ്ഞ സ്വാതന്ത്ര്യദിനമെന്ന് പ്രഖ്യാപിച്ചത് നമ്മുടെ ഇടതുപക്ഷമായിരുന്നു. നേരിട്ടുള്ള കോളനി ഭരണത്തിൽ നിന്ന് പരോക്ഷ കോളനിയായി ഇന്ത്യ തുടരുന്നു എന്ന കാഴ്ചപ്പാടായിരുന്നു ആ പ്രഖ്യാപനത്തിന് കാതലായത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത് വാസ്തവമാണെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. പുത്തൻ കൊളോണിയൽ കൊള്ളയ്ക്ക് കീഴിൽ ദരിദ്രമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഹിന്ദുത്വ ഫാസിസ്റ്റുകളാൽ തുടരെ തുടരെ ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നു, സമ്പന്നർ തടിച്ചു കൊഴുക്കുന്നു. സവർണാധിപത്യ ശക്തികൾ ദളിതരെ ചുട്ടുകൊല്ലുന്ന ഇസ്ലാമോഫോബിയ നിറഞ്ഞാടുന്ന പുരുഷാധിപത്യ വിരാട് രൂപം പൂണ്ടു നിൽക്കുന്ന UAPA പോലുള്ള ഭീകര നിയമങ്ങളാൽ ജനകീയ പ്രവർത്തകർ വേട്ടയാടപ്പെടുകയാണ്. ഓപ്പറേഷൻ കഗാർ എന്ന പേരിൽ ആദിവാസികൾക്ക് നേരെ ആകാശ ബോംബിംഗ് നടത്തുന്ന, കുഞ്ഞുങ്ങളെ പോലും വെടിവെച്ച് കൊല്ലുന്ന, ചോരയും കണ്ണീരും നിറഞ്ഞ ഇന്ത്യ എന്ന ഈ വലിയ തടവറയിൽ ദരിദ്ര ജനതയ്ക്ക് ഏത് തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? അവർക്കൊക്കെ ഭൂപടം കാണുമ്പോൾ അർത്ഥമില്ലാത്ത ഒരു പാഴ്വര മാത്രമായിട്ടാകും തോന്നുന്നുണ്ടാവുക. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ നെഞ്ചിൽ മൂർച്ചയുള്ള കത്തി കുത്തി ഇറക്കിയവർക്കാണ് ശരിക്കും സ്വാതന്ത്ര്യമുള്ളത്. എല്ലാ പാർലമെന്ററി പാർട്ടികളും വ്യാജമായ ഒരു സ്വാതന്ത്ര്യത്തിന് വാഴ്ത്തുപാട്ടുമായി കൂടിച്ചേരുമ്പോൾ മാവോയിസ്റ്റ് രാഷ്ട്രീയ തടവുകാർ വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ ഓഗസ്റ്റ് 15 നിരാഹാര സമരത്തിനാണ് ഇപ്പോൾ കിടക്കുന്നത്. അവർ മർമ്മപ്രധാനമായി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. UAPA കേസുകളിൽ ജാമ്യം നിയമമായി അംഗീകരിക്കുക, രാഷ്ട്രീയ കേസുകളിൽ ജയിലിൽ കഴിയുന്നവരെ രാഷ്ട്രീയ തടവുകാരായി അംഗീകരിക്കുക, തടവുകാരുടെ പണിക്കൂലി വർദ്ധിപ്പിക്കുക, നഗ്നരാക്കിയുള്ള ദേഹപരിശോധന ബലം പ്രയോഗിച്ച് വിലങ്ങ് വയ്ക്കുന്നത് അവസാനിപ്പിക്കുക, ജയിൽ മർദ്ദനങ്ങൾ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക, UAPA തടവുകാർക്ക് 6 മാസത്തിലൊരിക്കൽ നിയമപരമായ എസ്കോട്ട് പരോൾ അനുവദിക്കുക, ജയിൽ സന്ദർശനം, കാൻറ്റീൻ, തപാൽ എന്നിവ വഴി തടവുകാർക്ക് ആവശ്യമായ സാധനങ്ങൾ ജയിൽ വകുപ്പ് നിഷേധിക്കുന്നതും അവസാനിപ്പിക്കുക. സത്യത്തിൽ രാഷ്ട്രീയ തടവുകാരെ ഒരു റേപ്പിസ്റ്റിനോടെന്ന പോലെയാണ് പലപ്പോഴും ജയിൽ അധികൃതർ പെരുമാറുന്നത്. തടവുകാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ വേണ്ടി എല്ലാ ദിവസവും TV സൗകര്യം, വ്യായാമം ചെയ്യുന്നതിനായി ഗ്രൗണ്ട് സൗകര്യം, വിദ്യാഭ്യാസ സൗകര്യം എന്നിവ വർദ്ധിപ്പിക്കുകയും കോടതികളിലേക്കും മറ്റും തടവുകാർ നൽകുന്ന പരാതികൾ ജയിൽ അധികൃതർ തടഞ്ഞു വയ്ക്കുന്നത് അവസാനിപ്പിക്കുകയും ഈ മുദ്രാവാക്യങ്ങളിൽ പലതും ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്ത് ജയിലിൽ കടന്നിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉന്നയിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ്. പുതിയൊരു ഇന്ത്യ സ്വപ്നം കണ്ടും പൊരുതിമരിച്ച ധീരരക്തസാക്ഷികൾക്ക് എന്നും അഭിവാദ്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത്. അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ചില ഒറ്റയാൾ സഖാക്കൾ ജയിലിനകത്തും പുറത്തും നമ്മുടെ ഇടയിലുണ്ട്.